ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ കൊറോണ വൈറസ് കഴിഞ്ഞപ്പോ തൊട്ടുള്ള സ്കൂൾ തുടങ്ങിയതിനും പറ്റാട്ടോ ഗൈസ് പറയാൻ പോണേ. ഇപ്പൊ വരെയുള്ളത് ചിലപ്പോ വീഡിയോയുടെ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ കുറച്ചാണ് പറയുന്നുള്ളൂ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റാട്ടോ ഗൈസ്. പിന്നെ ക്ലാസ്സിലുണ്ടായ സംഭവങ്ങൾ അതിനൊക്കെ പറ്റാട്ടോ ഗൈസ് ഞാൻ പറയാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഗൈസ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് എനിക്ക് എന്റെ ക്ലാസ്സിലുള്ളത്, ബസ്സിൽ ഞാൻ കയറുമ്പോൾ എൻ്റെ അല്ലാണ്ട് എൽ കെ ജി തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്ന റെജി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അന്നമ്മയാണ്. പിന്നെ ക്ലാസ്സിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ എല്ലാവരോടും മിണ്ടി ചെന്നപ്പോൾ എന്നോട് മിണ്ടി എല്ലാവരും ഫ്രണ്ട്സായി. അപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചലും അമ്മയാണ്. അമ്മയുടെ ഫോട്ടോ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ. ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം. പിന്നെ ഏഞ്ചലിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല കേട്ടോ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും എന്നോട് മിണ്ടാനൊക്കെ തുടങ്ങി. ഹന്ന ജിജോ, അവൾ എൻ്റെ വീഡിയോസ് കാണാറുള്ള, അനീറ്റ സിജു, അവളും എൻ്റെ കുറേ എല്ലാ വീഡിയോസും കാണാറുള്ളതാണ്. അപ്പം എൻ്റെ ക്ലാസ്സിലുള്ള മിക്ക ആൾക്കാരും കാണാറുള്ള കേട്ടോ ഗൈസ്. അപ്പം പിന്നെ അവളുമാരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ഒടുക്കത്തെ സ്നേഹമാണ് എന്നോട്. രണ്ടുപേരല്ല, മൂന്ന് പേര്. പിന്നെ ബസ്സിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അന്ന റെജിയും, അവളെൻ്റെ പണ്ടേ തൊട്ടുള്ള ക്ലാസ്സിലുള്ള ഫ്രണ്ടും കൂടെയായിരുന്നു. പിന്നെ ബസ്സിലും ഇപ്പോൾ അവളുണ്ട്. പിന്നെ അന്ന റെജി, പിന്നെ എസ്റ്റർ ബൈജു. അപ്പം അവർ രണ്ടുപേരാണ് എൻ്റെ ബെസ്റ്റ് ബസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മറിയ റോസ് ജോർജ് മാം. ഞാൻ പഠിക്കുന്നത് ഡിവിഷൻ 5D. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ മാത്യു കർത്തര CMI. പിന്നെ ഹെഡ് മിസ്ട്രസ് രാജി മാം ആണ് ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സും പ്രിൻസിപ്പാളും. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറും. എൻ്റെ ക്ലാസ് ടീച്ചർ ഭയങ്കര പാവട്ടോ. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും പാവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ് സ്കൂളിൽ പോകണേ. നേരത്തെ സ്കൂളിൽ പോകാണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ബോറടിയാണ്. ഓ, ഇനിയിപ്പോൾ വീക്കെൻഡ് വരാൻ പോവാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതായത് സൺഡേ സാറ്റർഡേ എനിക്ക് ബോറടി ആട്ടോ ഗൈസ്. കാരണം വീട്ടിലിരുന്ന് വലിയ പണിയൊന്നുമില്ല. കാരണം ബോറടിയാണ്. സൺഡേ സാറ്റർഡേയും വല്ല വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഞാനത് നോക്കാം. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ കുറേ ടൈപ്പ് സംഭവങ്ങൾ വന്നിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സ്കൂളിൻ്റെ പേരറിയണ്ടേ? മേരിഗിരി CMI പബ്ലിക് സ്കൂൾ, കൂത്താട്ടുകുളം. അപ്പം അത് ഇംഗ്ലീഷ് മീഡിയം ആണ്. എനിക്ക് ആ സ്കൂളാണ് ഇഷ്ടം. നല്ലവണ്ണം പഠിപ്പിക്കണ്ടേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ചെറുതായിട്ട് പഠിക്കാൻ ഞാൻ പുറയിലാണേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനത് മനസ്സിലാക്കി എനിക്ക് പറ്റും. പിന്നെ ഗൈസ്, ചേരണം എന്നുള്ള പിള്ളേർക്കൊക്കെ അവിടെ ചേരാമെന്ന് കേട്ടോ. നല്ല സ്കൂളാണ്, എനിക്കിഷ്ടമായിട്ടോ. അപ്പം പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസും ഇപ്പം എത്ര പെട്ടെന്നാണെന്നറിയോ ഫ്രണ്ട്ലി ആയത്. പുതിയതായിട്ട് വന്ന കുട്ടികളും ഒരു വീക്കിനുള്ളിൽ തന്നെ ഞങ്ങളോട് ഫ്രണ്ട്സായി. അവരുടെ പേര് ശിവാനിന്നും ജോയൽ എന്നും കേട്ടോ. അപ്പം ശിവാനി അനീഷും ജോയൽ ജോൺസനും. അപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന്, ജോയൽ ജോൺസൺ വന്ന അപ്പം തന്നെ ഫ്രണ്ടായി. പിന്നെ ശിവാനി കുറച്ച് സമയം എടുത്തു. അപ്പം അതാണ്. പിന്നെ എപ്പം ഞങ്ങളുടെ സ്കൂളിൽ നേരത്തെ വിടും. 2 മണിക്ക്, 1:30 തന്നെ വിടും. അപ്പം നേരത്തെ വീട്ടിൽ വന്ന് അങ്ങനെ ബാക്കി പണി ചെയ്യാമെന്ന് കേട്ടോ. പിന്നെ വലിയ ഹോംവർക്കൊന്നും തരിയില്ല. അതാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ നല്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമായിട്ടോ ഗൈസ് ആ സ്കൂളിൽ ചേർന്ന്. പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായ ഏഞ്ചലും അമ്മയും, അവർ രണ്ടുപേരും എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നോട്ട്സൊക്കെ എഴുതാൻ ഇച്ചിരി ബാക്കിലാട്ടോ ഗൈസ്. ഞാൻ സത്യം പറയുകയാണ്, ഞാൻ നോട്ട്സ് എഴുതാൻ ഇച്ചിരി ബാക്കിലാണ്. അവർ രണ്ടുപേരും മത്സരിച്ചാണ് എനിക്ക് നോട്ട്സ് അയച്ചതെന്ന് പിന്നെ പറയാം. രണ്ടുപേരും വളരെ പാവട്ടോ ഗൈസ്, വളരെ പഞ്ച പാവമാണ് രണ്ടുപേരും. ഏഞ്ചൽ വെച്ച് എന്നെ കളിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് മാത്രമാണുള്ളൂ. പക്ഷെ എന്നാലും അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് എന്നോടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ ജീവൻ ചോദിച്ചാൽ ജീവൻ തന്നെ ഫ്രണ്ട്സ് ആരാന്ന് പറയണം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അന്ന റെജിയും സമയം കേട്ടോ ഗൈസ്. സമ രവീന്ദ്രൻ, അവൾ സമരവീന്ദ്രനും അന്നാറേജിയും പിന്നെ ഏഞ്ചലും അമ്മയും വളരെ പാവമാണ്.
സമരവീന്ദ്രനും അമ്മയ അല്ല സോറി അന്നറിജിയും പിന്നെ വേറെ ക്ലാസ്സിൽ കേട്ടോ വയസ്സ്. കാരണം നേരത്തെ രണ്ടാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഇപ്പം അല്ല. ഇപ്പോൾ ഡിവിഷൻ മാറിയിട്ട് വയസ്സ്. അത് കാരണം എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം ഞാൻ എല്ലാവരോടും പോയി പിന്തിട്ട് എല്ലാവരും ഒന്നുകൂടി. നിങ്ങൾക്ക് ഈ വീട് ബോറടിപ്പിക്കണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഫീലിങ്സ് ഷെയർ ചെയ്തോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാൻ ഇത്രയാണ് പറയുന്നുള്ളൂ. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയുടെ ഫോട്ടോ, പിന്നെ സമരവീന്ദ്രൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് ഇടാം. പിന്നെ അമ്മയുടെയും ഇടാം, അന്നറജിയുടെ ഇടാം. അപ്പോൾ ഏഞ്ചലിൻ്റെ ഇടാൻ പറ്റില്ല കേട്ടോ ഗൈസ്, എൻ്റെ അവളുടെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. അപ്പം ബൈ ഗൈസ്, ഐ ലവ് യു. എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കില്ല കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ, എനിക്കൊരു പ്രശ്നമില്ല ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്. ഓക്കെ ഗൈസ്, ബൈ.